എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുടി വളരാൻ എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി വെളിച്ചെണ്ണയാണ് ഇന്ന് ചെയ്യുന്നത്. ഇപ്പൊ കറിവേപ്പിലയിട്ട് കാച്ചിയ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഞാനിപ്പോ ഇവിടെ 1 മാസത്തേക്ക് ഉള്ള ഓയിലാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാന്ന് വെച്ചാൽ അത്രയും എടുക്കാം. ഇപ്പൊ കറിവേപ്പിലയിട്ട് കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് മുടി നരയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. അപ്പൊ ഞാനിപ്പോ ഇവിടെ 3 തണ്ട് കറിവേപ്പിലയാണ് എടുക്കുന്നത്. എത്രയാന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് എടുക്കുന്ന വെളിച്ചെണ്ണ അനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ ഒരുപാടൊന്നും കറിവേപ്പില മൂത്ത് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഒന്ന് മൂത്ത് കിട്ടിയാൽ തന്നെ നമുക്കത് അത് ഓഫ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ വെളിച്ചെണ്ണ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കൂടി വന്നാൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അത്ര സമയം മാത്രം നമ്മൾ എടുത്താൽ മതി. ഒരുപാട് സമയമായി കഴിഞ്ഞാൽ പിന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഈ കറിവേപ്പിലയിട്ട് കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഈ ഒത്തിരി മുടിയൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് അത് കുറയാനൊക്കെ ആയിട്ട് അത് സഹായിക്കും. നമ്മൾ റെഗുലറായിട്ട് കറിവേപ്പിലയിട്ട് കാച്ചിയത് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നെറ്റി കയറുന്നവരുണ്ടെങ്കിൽ, അതായത് ഒത്തിരി നെറ്റി കയറുക അല്ലെങ്കിൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോവുക അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഉലുവയിട്ട് കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ കറിവേപ്പില ഇടാതെ ഉലുവ മാത്രം ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. അതല്ല അല്ലാതെ ഇങ്ങനെ മുടിയൊഴിച്ച നെറ്റി കയറലൊന്നും ഇല്ല, മുടിയൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കറിവേപ്പിലയുടെ ഒപ്പം നമുക്ക് ഉലുവയും കൂടി ചേർത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ കാച്ചിയെടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഹെയർ ഫോളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും നമ്മുടെ ഈ ഉലുവയ്ക്ക് ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഇനി ഇത് ഇതിലേക്ക് അലിയിച്ച് ചേർക്കാണ് ചെയ്യുക. ഇത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാറില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അതിലേക്ക് ശരിക്കും പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ 1 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം വരെ നമുക്കിത് കേടുകൂടാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നന്നായിട്ട് ഇത് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ എടുക്കുന്ന അനുസരിച്ച് നമ്മൾ അതിലേക്ക് കൂടുതൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവ കുറച്ചിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ഒരുപാട് നെറ്റി കയറുന്നവരുണ്ടെങ്കിൽ ഉലുവ ഇട്ട് മാത്രം വെളിച്ചെണ്ണ കാച്ചിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നെറ്റി കയറിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക്